വർക്കല എന്ന പ്രദേശത്തിന് നിരവധി പ്രത്യേകതകളാണ് ഉള്ളത്. വർക്കല ശിവഗിരി, പാപനാശം, ഹെലിപാഡ തുടങ്ങിയ നിരവധി ഇടങ്ങളാണ് ടൂറിസ്റ്റ് കേന്ദ്രമായി വർക്കല കേന്ദ്രമായി ഉള്ളത്. എന്നാൽ ഇതിനൊക്കെ പുറമെ ഇപ്പോൾ വർക്കലയിൽ പ്രത്യേകിച്ച് നിരത്തുകളിൽ കാണുന്നത് നമ്മുടെ MVD ക്ക് നാണക്കേടുണ്ടാക്കും വിധത്തിലുള്ള നിരവധി കാഴ്ചകളാണ്. പലതരത്തിലും രീതിയിലുമുള്ള നിരവധി അഭ്യാസം എന്നു തന്നെ പറയേണ്ടി വരും. പല വിഷയത്തിലും നിരവധി പരാതികൾ ഉയർന്നിട്ടും വേണ്ട നടപടികൾ എങ്ങുനിന്നും ഉണ്ടാകുന്നില്ല. വർക്കലയ്ക്ക് സ്വന്തമായി ഒരു RTO ഉണ്ടായിട്ടും എന്താണ് ഇവിടെ നടക്കുന്നത് എന്നത് അവിശ്വസനീയം തന്നെയെന്ന് പറയേണ്ടി വരും. കോളേജ് സമയങ്ങളിൽ വിദ്യാർത്ഥികൾ ബൈക്കിൽ ചുറ്റിക്കറങ്ങുന്നതും ഇരുചക്രവാഹനങ്ങളിൽ അനുവദനീയമായതും അതിലപ്പുറവും മൂന്നും നാലും പേർ ഒരുമിച്ച് യാത്ര ചെയ്യുന്നതും സ്ഥിരം കാഴ്ചയായി മാറിക്കഴിഞ്ഞു. ഈ സമയങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെയും മറ്റും സുരക്ഷാ സംവിധാനങ്ങൾ റോഡിൽ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഇതൊന്നും വകവയ്ക്കാതെയുള്ള തരത്തിൽ വിദ്യാർത്ഥികൾ ഇരുചക്രവാഹനങ്ങൾ ഉപയോഗിക്കുന്നതും ഒരു സ്ഥിരം കാഴ്ച തന്നെയാണ്. ഇവിടെ എന്ന് വെച്ചാൽ ഇപ്പൊ സ്കൂൾ കുട്ടികള് ഇവിടത്തെ ഈ ട്യൂട്ടോറിയൽ ഇട്ട് കഴിഞ്ഞാൽ സ്കൂൾ കുട്ടികള് പെൺകുട്ടികൾ ഇറങ്ങി വരുന്ന സമയത്താണ് ഈ പയ്യന്മാരെ വരവ്. പയ്യന്മാരെ വരവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വണ്ടിയുടെ സൈലൻസർ മാറ്റി അതിഭയങ്കരമായ സൗണ്ടും വിട്ട് അന്തം വിട്ട പോക്കുവാണ്. ഭയങ്കര ഇവിടെ ഈ മുക്കിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിഡന്റ് നടക്കാത്ത ദിവസം ചുരുക്കമാണ്. ഇതിനിടയ്ക്ക് തന്നെ ഒരു ദിവസം രണ്ട് പയ്യന്മാര് വെള്ളം അടിച്ച് വിറ്റായി വന്ന് ഒരു ഓൾസ് വാഗന്റെ കാറ് അപ്പുറത്തെ സൈഡിൽ മറ സൈഡിൽ കൂടെ വരെയായിരുന്നു. ഇവിടുന്ന് വെള്ളം അടിച്ച് വന്ന ബൈക്ക് വന്ന് അത് നേരെ കയറി ഇടിച്ച് അത് ഭയങ്കര ആക്സിഡന്റ് ആയി. അങ്ങനെ ഒരുപാട് ആക്സിഡന്റ് ഇവിടെ നടക്കാറുണ്ട്. അത് അതിന് വേണ്ട തീരുമാനം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിക്കരുത്. ഈ പെൺകുട്ടികൾ പോകുന്ന കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈ പയ്യന്മാര് തറയിലൊന്നും അല്ല, അന്തമിട്ട സ്പീഡാ. ആ പെൺകുട്ടികളൊക്കെ റോഡ് ക്രോസ് ചെയ്യുന്നതിന് വളരെ ഭയത്തോടു കൂടിയാണ് ആ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നത്. അതാ ഇപ്പൊ തന്നെ ഈ ട്യൂട്ടോറിയലിൽ ഇവിടെ ഒരു സെക്യൂരിറ്റിയെ വെച്ച് ആ സെക്യൂരിറ്റിയെ വെച്ചുകൊണ്ട് ഇപ്പൊ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് ആ പെൺകുട്ടികൾ റോഡ് ക്രോസ് ചെയ്ത് ഇപ്പൊ ഇപ്പുറത്ത് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് എന്ത് പറയല്ലേ, ഇത് ഒന്ന് ശ്രദ്ധിച്ചാ അത്രയും നല്ലത്. മോഡിഫൈ ചെയ്ത പുതിയ ഇരുചക്രവാഹനങ്ങളിൽ നമ്പർ പ്ലേറ്റ് പോലുമില്ലാതെയാണ് ചില യുവ റൈഡർമാരുടെ അഭ്യാസങ്ങൾ. അമിത വേഗതയും ഇതിൽ എടുത്തു പറയണം. സ്വന്തം വാഹനത്തിന്റെ മികവ് കാട്ടുന്നത് ഒട്ടുമിക്ക പേരും അവരുടെ വേഗതയിലൂടെയാണ്. സൈലൻസറിന് മുകളിൽ മാറ്റം വരുത്തിയുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വേറെയും. എല്ലാം കൊണ്ടും ഇതിലേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കാൽനട യാത്രക്കാരും നിയമം പാലിച്ച നിരത്തിലൂടെ യാത്ര ചെയ്യുന്ന മറ്റ് യാത്രക്കാരുമാണ്. സൺഫിലിം പ്രൊട്ടക്ഷൻ ഉപയോഗിച്ച കാറുകളുടെയും മറ്റും ഗ്ലാസുകളിൽ മാറ്റം തീർക്കുന്നതിനെതിരെ മുൻപ് തന്നെ പലപ്പോഴും നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളതാണെങ്കിലും അതുപോലും പാലിക്കാതെ നിരത്തുകളിൽ ഓടുന്ന വാഹനങ്ങൾ ഇപ്പോഴും ഏറെയാണ്. നിരത്തിലിറക്കുന്ന വാഹനങ്ങൾ അത് ഇരുചക്രവാഹനമായാലും കാറാണെങ്കിലും MVD പുറപ്പെടുവിച്ചിരിക്കുന്ന നിയമങ്ങൾ ഉൾക്കൊണ്ട് തന്നെയാണ് പൊതുജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ നിരത്തിലിറക്കേണ്ടത്. എന്നാൽ വിദ്യാർത്ഥികൾക്ക് പുറമെ മറ്റുള്ള പൊതുജനങ്ങളും തങ്ങളുടെ സ്വകാര്യ വാഹനങ്ങൾ അവരുടേതായ ഇഷ്ടങ്ങൾക്കൊപ്പം മാറ്റം വരുത്തുന്നതും ഇവിടെ പതിവ് കാഴ്ച തന്നെയാണ്. നിരവധി സ്കൂളുകളും കോളേജുകളും പ്രവർത്തിക്കുന്ന വർക്കല മേഖലയിൽ നോട്ടം എത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാവണം MVD വർക്കലയിൽ പ്രവർത്തനം ആരംഭിച്ചത്. കുറ്റകൃത്യങ്ങളുടെ കണക്ക് കുറയുമെന്ന പ്രതീക്ഷ തെറ്റിച്ചതോടൊപ്പം എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തുന്ന തരത്തിൽ തന്നെയാണ് അഭ്യാസങ്ങൾ ഇപ്പോഴും തുടരുന്നത്. വലിയൊരു അപകടം ഉണ്ടായതിനു ശേഷമാകാം ചിലപ്പോൾ ഇതിനൊരു പ്രതിവിധി എന്നവണ്ണം ഉദ്യോഗസ്ഥർ നടപടി കൈക്കൊള്ളുവാൻ എത്തുന്നത്. വഴിയോരത്തെ ചെക്കിങ്ങുകൾ അഭിമുഖീകരിക്കേണ്ട സാഹചര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ക്യാമറ കണ്ണിലൂടെ നിരീക്ഷണവും പിഴ ചുമത്തലും ചിലപ്പോൾ വലിയ ആപത്തുകൾക്ക് പോലും വഴിവച്ചേക്കാം. വിസ്മയാനൂസ്, വർക്കല.